ഗ്രീക്ക് ദേവന്മാരുടെ അന്നാസർ സലാഹുദ്ദീൻ യൂസുഫ് ഇബിൻ അയ്യൂബ്. അമ്പത് വർഷക്കാലത്തെ മുസ്ലിം ഭരണത്തിന് അറുതി വരുത്തി ജെറുസലേമിലുണ്ടായിരുന്ന മുസ്ലിങ്ങളെയും ജൂതരെയും കൂട്ടക്കൊല ചെയ്ത് വിശുദ്ധ യുദ്ധമെന്ന് പേരിട്ടു വിളിച്ച ക്രുസേഡേഴ്സിനെ നിലംപരിശാക്കിയ സലാഹുദ്ദീൻ ഒരു കാലഘട്ടത്തിന്റെ അത്ഭുതമായിരുന്നു. 1187 സലാഹുദ്ദീൻ അയ്യൂബി ജെറുസലേം കീഴടക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള നിരന്തരമായ സഹായത്തിന്റെ പിൻബലത്തിൽ ക്രുസേഡേഴ്സ് രാജാധിപത്യം അതിന്റെ എല്ലാ ശക്തിയാലും മുന്നിട്ട് നിൽക്കുന്ന കാലം. ഒരു യുദ്ധം വളരെയേറെ കരുതലോടെയാണ് ഓരോ നീക്കങ്ങളും ആസൂത്രണം ചെയ്തിരുന്നത്. വിജയം സുനിശ്ചിതമാക്കാതെ, അല്ലെങ്കിൽ വിജയത്തിലേക്ക് നയിക്കുന്ന മാർഗങ്ങൾ വെട്ടിത്തെളിക്കാതെ അദ്ദേഹം ഒരിക്കലും യുദ്ധത്തിനായി ഇറങ്ങിപ്പുറപ്പെട്ടിരുന്നില്ല. 1182 മുതൽ 1186 വരെ നിരവധി ചെറിയ ഏറ്റുമുട്ടലുകളും ആക്രമണങ്ങളും സലാഹുദ്ദീനും ക്രുസേഡേഴ്സും തമ്മിലുണ്ടായിരുന്നുവെങ്കിലും അപ്പോഴൊന്നും യുദ്ധത്തിനായി ഇറങ്ങാതിരുന്ന സലാഹുദ്ദീൻ കൃത്യമായ അവസരത്തിന് വേണ്ടി കാത്തുനിൽക്കുകയായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. അന്നത്തെ കാലത്ത് മലകൾ പോലെ ഭീമൻ കോട്ടകളിലാണ് ക്രുസേഡേഴ്സ് വസിച്ചിരുന്നത്. കുരിശുയുദ്ധക്കാരെ അതിനകത്തേക്ക് ചെന്ന് ആക്രമിക്കുന്നതിനേക്കാൾ അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് കീഴ്പ്പെടുത്തുന്നതാണ് എളുപ്പമെന്ന് കണ്ടാണ് സലാഹുദ്ദീൻ എപ്പോഴും തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരുന്നത്. വർഷങ്ങളായി കൂട്ടിയും കുറച്ചും ആസൂത്രണം ചെയ്ത യുദ്ധരൂപരേഖ പ്രാവർത്തികമാക്കാൻ സലാഹുദ്ദീന് കഴിഞ്ഞത് പ്രശസ്തമായ ഹത്തിൻ യുദ്ധത്തിലാണ്. 1185-1186 കാലഘട്ടത്തിൽ സലാഹുദ്ദീനും ട്രിപ്പോളിയിലെ ക്രുസേഡേഴ്സിന്റെ നേതാവായിരുന്ന റൈമണ്ടുമായി താൽക്കാലിക യുദ്ധവിരാമ സന്ധിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഉടമ്പടി വിരാമത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കെ തനിക്ക് തുടരാൻ ആഗ്രഹമില്ലെന്ന് സലാഹുദ്ദീൻ റൈമണ്ടിനെ അറിയിക്കുകയുണ്ടായി. അപകടം വിളിച്ചു വരുത്തിയത് കുരിശുയുദ്ധക്കാരുടെ സന്തത സഹചാരിയായിരുന്ന റൈനോൾഡ് ഓഫ് ഷാറ്റലോൺ എന്ന ആന്റിയോക്കിലെ രാജകുമാരനാണ്. ക്രുസേഡേഴ്സിലെ നേതാക്കന്മാരുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഷാറ്റലോൺ മുസ്ലിം കാരവൻ കച്ചവടക്കാരെയും തീർത്ഥാടകരെയും നിരന്തരം ആക്രമിക്കുകയും കൊന്നുകളയുകയും കച്ചവട സാധനങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. സന്ധി കരാറുകൾ ലംഘിച്ച് മുസ്ലിങ്ങളെ ആക്രമിച്ചുകൊണ്ടിരുന്ന ആ നീചന്റെ വധം തന്റെ കൈകൊണ്ടായിരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച സലാഹുദ്ദീൻ യുദ്ധമില്ലാ സന്ധി തുടരാൻ തയ്യാറായില്ല. ആ ഇടയ്ക്കാണ് സലാഹുദ്ദീൻ രോഗശയ്യയിലായത്. രോഗം മൂർച്ഛിച്ചു മരണാസന്നനായി കിടന്നുപോയ സലാഹുദ്ദീന് ഇനിയൊരു തിരിച്ചു വരവുണ്ടാകില്ലെന്ന് ശത്രുക്കൾ മാത്രമല്ല സ്വന്തം ജനതയും കരുതി. രണ്ടര മാസക്കാലം നീണ്ടുനിന്ന രോഗശയ്യയിൽ കിടക്കവെയാണ് ഒരു ഞടുക്കം പോലെ സലാഹുദ്ദീൻ ഓർത്തത്, ചെയ്തു തീർക്കാനുള്ള ദൗത്യമൊന്നും നിർവഹിക്കാനായില്ലല്ലോ. തന്റെ ചിരകാലാഭിലാഷമായിരുന്ന ജെറുസലേം ശത്രുക്കളിൽ നിന്നും തിരിച്ചുപിടിക്കുകയെന്നത് നടന്നില്ലല്ലോ. എന്നാൽ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സലാഹുദ്ദീൻ രോഗവിമുക്തനായി തിരിച്ചു വന്നു, ബാക്കി വെച്ച എന്തോ ചെയ്തു തീർക്കാനെന്ന പോലെ. സലാഹുദ്ദീൻ ക്രുസേഡേഴ്സിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. 1000-2000 വരുന്ന സൈനിക ബലത്തിൽ ചെറു രാജ്യങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന മധ്യകാലഘട്ടത്തിൽ ക്രുസേഡേഴ്സിന്റെ ആൾബലം 20,000 സലാഹുദ്ദീന്റെ സൈനിക ബലമാവട്ടെ ഏതാണ്ട് 30,000. ഭീമൻ കോട്ടകൾ കെട്ടി അതിനകത്ത് കഴിഞ്ഞുപോരുന്ന ക്രുസേഡേഴ്സിനെ പുറത്തേക്ക് കൊണ്ടുവരാതെ വകവരുത്താനാവില്ലെന്ന് നല്ല ബോധ്യമുള്ള സലാഹുദ്ദീൻ ഒരുക്കിയ ചതുരംഗം കളിയായിരുന്നു പ്രശസ്തമായ ഹത്തിൻ യുദ്ധം. മരുഭൂമിയുടെ ചൂടിൽ കുരിശുയുദ്ധക്കാർ തളർന്നു പോകുമെന്നറിയാവുന്ന സലാഹുദ്ദീൻ ശത്രുക്കൾക്കെതിരെ വീശുന്ന കാറ്റിന്റെ ഗതി നിർണയിച്ച് തീകുണ്ടങ്ങൾ ഒരുക്കി. തീയിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റും പുകയും ക്രുസേഡേഴ്സിനെ അക്ഷരാർത്ഥത്തിൽ ഉലച്ചു കളഞ്ഞു. തുടർന്ന് ശത്രുക്കളിലേക്കുള്ള എല്ലാ ജലമാർഗങ്ങളും വിച്ഛേദിക്കപ്പെട്ടതോടെ പ്രഹരം സമ്പൂർണമായി. യുദ്ധമാരംഭിച്ചു. സലാഹുദ്ദീന്റെ സൈന്യം കയറിയിറങ്ങിയപ്പോൾ കുരിശുയുദ്ധക്കാർ നിലംപൊത്തി. ബന്ദിയാക്കി പിടിച്ചുകൊണ്ടുവന്ന ശത്രു രാജാവിനെ കൊല്ലാതെ വിട്ട സലാഹുദ്ദീൻ അദ്ദേഹത്തിന് ശീതീകരിച്ച ഒരു കപ്പ് വെള്ളം കുടിക്കാൻ നൽകി. ശത്രു രാജാവിന്റെ തൊട്ടടുത്ത് നിൽക്കുകയായിരുന്ന റൈനോൾഡ് ഷാറ്റലോൺ രാജാവിൽ നിന്നും വെള്ളം വാങ്ങി കുടിച്ചു. നിസ്സഹായരായ തന്റെ ആളുകളെ പലപ്പോഴായി കൊന്നു തള്ളിയ ഷാറ്റലോണിനെ തന്റെ കൈകൊണ്ട് തന്നെ കൊല്ലുമെന്ന പ്രതിജ്ഞ നിറവേറ്റി സലാഹുദ്ദീൻ. ഹത്തിൻ
ഫലസ്തീൻ യുദ്ധവിജയത്തെ തുടർന്ന് സലാഹുദ്ദീൻ തന്റെ ചിരകാല സ്വപ്നമായ ജെറുസലേം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി നീക്കങ്ങൾ ആരംഭിച്ചു. സലാഹുദ്ദീന്റെ സൈന്യം ജെറുസലേമിലേക്ക് ഇരച്ചുകയറി. കുരിശുയുദ്ധക്കാരിൽ ശ്രദ്ധേയനായ യുവനേതാവ് ബേലിയന്റെ ചെറുത്തുനിൽപ്പ് സലാഹുദ്ദീനെ അമ്പരപ്പിച്ചു. എങ്കിലും തന്ത്രപരമായ നീക്കങ്ങളിലൂടെയും പാരമ്പര്യേതര യുദ്ധമുറകളിലൂടെയും എപ്പോഴും മുന്നിട്ട് നിന്നുകൊണ്ടിരുന്ന സലാഹുദ്ദീൻ സൈന്യം അവസാനത്തെ ആക്രമണത്തിനായി ഒരുങ്ങവെ ബാലിയൻ സന്ധി സംഭാഷണത്തിനായി മുന്നോട്ട് വന്നു. തന്റെ വ്യക്തിപ്രഭാവവും നന്മയും യൂറോപ്പിലും പാശ്ചാത്യ നാടുകളിലും എത്തിച്ച ഉടമ്പടിയിൽ സലാഹുദ്ദീൻ സമ്മതമറിയിച്ചു. ഏതാണ്ട് 90 വർഷങ്ങൾക്ക് മുൻപ് ജെറുസലേം ആക്രമിച്ച് കീഴടക്കിയ കുരിശുയുദ്ധക്കാർ അറുതി വരുത്തിയത് 450-ലേറെ വർഷങ്ങളായുള്ള മുസ്ലിം ഭരണമായിരുന്നു. അതിക്രൂരന്മാരായ കുരിശുയുദ്ധക്കാരുടെ വാൾമുനയിൽ ഒടുങ്ങിത്തീർന്നത് സാധാരണ ജനങ്ങളിലെ പ്രായമുള്ളവരും സ്ത്രീകളും മാത്രമല്ല, തെരുവിലും വീടുകളിലും തങ്ങളുടെ കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞ അമ്മമാരുടെ കയ്യിൽ നിന്നും വാവിട്ട് കരയുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ കാലിൽ പിടിച്ച് തൂക്കിയെടുത്തും മതിലിലടിച്ചു കൊന്ന് മുന്നേറിയ കുരിശുയുദ്ധക്കാരുടെ കൊടും ക്രൂരതകൾ പല പാശ്ചാത്യ ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജെറുസലേമിന്റെ തെരുവീഥികൾ നിസ്സഹായരായ അന്തേവാസികളുടെ ചോരയാൽ ചുവപ്പിച്ച കുരിശുയുദ്ധക്കാർക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകും ഈ മുസ്ലിം ഭരണാധികാരി എന്ന് കരുതി ഭയന്നു വിറച്ച ജെറുസലേമിലെ ക്രിസ്ത്യൻ ജനതയോട് സലാഹുദ്ദീൻ പ്രഖ്യാപിച്ചത് സമാധാനമായിരുന്നു. അവരവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ താൻ സഹായിക്കാം, അതുമല്ലെങ്കിൽ ചെറിയൊരു നികുതി കൊടുത്ത് ജെറുസലേമിൽ തന്നെ തുടരാം. ഒരൊറ്റ പട്ടാളക്കാരനും രാജാവും ഉപദ്രവിക്കപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്യില്ല. എല്ലാവരെയും തന്റെ സൈന്യത്തിന്റെ സംരക്ഷണയിൽ തുറമുഖത്തേക്ക് നയിക്കാം. സലാഹുദ്ദീന്റെ ഭരണത്തിൻ കീഴിൽ എല്ലാവരും സ്വതന്ത്രരാണ്. പൂർവ്വ വൈരാഗ്യത്താൽ ക്രിസ്ത്യാനികളെ ആക്രമിക്കാൻ ഒരുമ്പിട്ട സാധാരണ ജനങ്ങളായ മുസ്ലിങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം പ്രത്യേക സ്ക്വാഡുകൾ ഉണ്ടാക്കി സലാഹുദ്ദീൻ. ക്രുസേഡേഴ്സിനെ പടിയിറക്കി അദ്ദേഹം ജെറുസലേം തിരുവീഥികളും ആരാധനാലയങ്ങളും സുഗന്ധദ്രവ്യം തെളിച്ച് വൃത്തിയാക്കി. തനിക്കെതിരെ വാളേന്തിയ ശത്രുരാജാവിനെ പോലും കൊല്ലാതെ വിട്ട സലാഹുദ്ദീന്റെ മഹാമനസ്കത പാടിപ്പുകഴ്ത്തപ്പെട്ടു. ഡമാസ്കസിലേക്ക് തിരിച്ചു വന്ന സലാഹുദ്ദീന് അത്ഭുതാവഹമായ വരവേൽപ്പാണ് സിറിയയിലെ ജനങ്ങൾ നൽകിയത്. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ആളുകൾ തിങ്ങിക്കൂടി. ചരിത്രപ്രധാനമായ ഈ വിജയത്തിന് ശേഷം ക്രിസ്ത്യൻ രാജാക്കന്മാരിൽ നിന്നുള്ള പല യുദ്ധങ്ങളും ചെറുത്തുനിന്ന് ജെറുസലേമിന്റെ മണ്ണിൽ വെന്നിക്കൊടി പാറിച്ച സലാഹുദ്ദീൻ പൊടുന്നനെ രോഗശയ്യയിലാവുകയും മരണം പുൽകുകയും ചെയ്തു. പശ്ചിമേഷ്യൻ ഭൂപ്രദേശത്തിന്റെ കാഴ്ചപ്പാടും തലവരെയും മാറ്റിമറിച്ച ഈജിപ്തിലെ സുൽത്താൻ എന്ന പേരിൽ ചരിത്രത്താളുകളിൽ അറിയപ്പെടുന്ന മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി അന്ത്യശ്വാസം വലിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വന്തമെന്ന് പറയാനുണ്ടായിരുന്നത് 1 ദിനാറും 40 വെള്ളിക്കാശും മാത്രമായിരുന്നു. സ്വന്തം മയ്യത്ത് മറമാടാനുള്ള കാശ് പോലും കയ്യിൽ വെക്കാതെ നാടുനീങ്ങിയ ആ മഹാനായ ഭരണാധികാരി പഠിപ്പിക്കുന്ന പാഠം ചെറുതല്ല. യുദ്ധഭൂമിയിൽ ഗർജിക്കുന്ന സിംഹമായും സഹായം അഭ്യർത്ഥിക്കുന്ന കൈകളിൽ ഭക്ഷണപ്പൊതിയുമായും പ്രത്യക്ഷപ്പെട്ട സലാഹുദ്ദീൻ പറഞ്ഞുവെച്ചത് ഒരു കാലഘട്ടത്തിന്റെ പൊരുതലിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും മാനുഷികതയുടെയും നീതിയുടെയും ചരിത്രമാണ്. ഇനിയൊരിക്കലും ആവർത്തിക്കാനിടയില്ലാത്ത